ഈ ലോട്ടറി എനിക്ക് അടിക്കും. ദാ പിടി സുശീലേട്ടാ, ബാലൻസ് എട്. ചില്ലറയില്ല ശിവൻകുട്ടി, ആരോഗ്യ മാസിക. എനിക്ക് ആരോഗ്യ മാസിക ഒന്നും വേണ്ട, കാശ് നിനക്ക് ആവശ്യം വരും. അത് വേണ്ട, എനിക്ക് ബിസ്ക്കറ്റ് മതി. കുപ്പി ഉച്ചക്കലത്തെ ഊണ് ലാഭിക്കാലോ. പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കരുത്. താൻ പോടോ, മിണ്ടാപ്രാണിക്ക് ബിസ്ക്കറ്റ് കൊടുത്താലേ പുണ്യം കിട്ടും. ശിവൻകുട്ടി, ഞാനാണ് പറയുന്നത്, ഈ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കരുത്. എട കൊടുക്കരുത് പറഞ്ഞാ കൊടുക്കരുത്. ഓ സുശീലണ്ണ, എന്റെ വീട്ടിലും പട്ടി ഉള്ളത് തന്നെ തിന്നുമോനെ. അത്രയും അങ്ങോട്ട് കയറ്റണ്ട, എനിക്ക് ഉച്ചക്ക് തിന്നാനുള്ളതാ. പോട്ടാ. ഇതെന്താ സുശീലണ്ണ ഇങ്ങനെ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കല്ലേ കൊടുക്കല്ലേ എന്ന്? ഇനി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കൊടുത്തില്ലെങ്കിൽ ഒരു അടി നിനക്ക് മുന്നോട്ട് വെക്കാൻ പറ്റൂല. അത് കണ്ടിച്ച് കീറും. ദേ ഇരിക്കുന്ന ആളെ കണ്ട, നീ വരണതിന് മുമ്പ് പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തോണ്ടിരുന്ന ആളാ. അയാളുടെ കയ്യിലെ പൈസ തീർന്നപ്പോ അയാൾ കുടുങ്ങി. നീ വന്നപ്പോ അയാൾ രക്ഷപ്പെട്ട് കൊടുത്തോ കൊടുത്തോണ്ടിരുന്നോ? ഇങ്ങനെയുള്ള എന്നോടൊന്നും നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അതെന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നീ സമ്മതിക്കണ്ടേ? ഇനിയൊരു പണിയായി, കയ്യൊഴിയാതെ കൊടുത്തോണ്ടിരുന്നോ? എനിക്ക് പെട്ടെന്ന് പോകാനുള്ള. നീ സാധാരണ പട്ടിയൊന്നും അല്ലടാ, നീ ചിമ്പാൻസിക്കുണ്ടായതാടാ നായിന്റെ മോനെ. അടുത്ത കുരിച്ച്. ആഹാ, നിന്നെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചടാ. പലിശക്കാശും തരാതെ പട്ടിക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത് കളിച്ചോണ്ടിരിക്കലടാ. കാശറാ, കാശ് ഞാൻ മുഴുവനായിട്ട് ബിസ്ക്കറ്റ് ഞാൻ കൊടുത്തോളാം. ഞാൻ രണ്ട് മിനിറ്റ് വണ്ടിക്കാത്തിരിക്ക. കാശ് കൊടുത്തോടാ. ഓ, അങ്ങനെ രണ്ട് പട്ടിയുടെ ഒന്നും രക്ഷപ്പെട്ടു. ഏതാണോ ഈ മുന്തിയനം ബെസ്റ്റനാണ്. നിന്നെ തിന്ന്, പെട്ടെന്ന് വാടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ ദാസപ്പ. ഇത് കടിക്കോ? ബിസ്ക്കറ്റ് ഇട്ടോണ്ടിരുന്ന കടിക്കൂല, ഓടാൻ വല്ല ഉദ്ദേശം കടിച്ച് കീറും. ഇന്നലെ രണ്ടുപേരെ അടിച്ചത്. അപ്പൊ ഇനി എന്ത്? പട്ടി ഉറങ്ങണം. എപ്പോ ഉറങ്ങും? ശിവരാത്രിക്ക്. ശിവരാത്രി എപ്പോഴാ? ഇപ്പൊ രണ്ടാഴ്ചക്ക് മുമ്പായിട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇനി ഒരു കൊല്ലം എടുക്കും. ഗുഡ് മോർണിംഗ് സർ. അയ്യോ സർ, എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ എല്ലാം അറിഞ്ഞു. ഈ കരയിൽ കച്ചവടം ചെയ്യുന്നിടത്തോളം എന്നായാലും സാറിനെ ചുങ്കത്തറക്കാർ ചതിക്കും. അത് കുറച്ച് നേരത്തെ ആക്കി തന്നത് എന്താന്ന് വെച്ചാ, സാറിന് സമയം ലാഭിക്കാലോ എന്ന് കരുതിയിട്ടാ. അതിനുള്ള പ്രത്യുപകാരം ഞാൻ അങ്ങോട്ട് ചെയ്യാടാ ഓടിയ. അല്ലാന്നുണ്ടെങ്കിൽ നീയായിട്ട് എനിക്ക് ആ ചെറുക്ക് 10,000 രൂപയ്ക്ക് കച്ചവടമാക്കിത്താ. എന്റെ സാറേ, ഈ കരയിൽ ഇനി ആരെങ്കിലും സാറിന്റെ കയറെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഉള്ളത് ശനിയാഴ്ചകളിൽ എക്സ്പോർട്ട് ആവശ്യത്തിന് വേണ്ടി കൊച്ചിയിൽ നിന്ന് കയറെടുക്കാൻ വരുന്ന സേട്ടുവാ. അയാള് കാലാകാലങ്ങളായി ചുങ്കത്തറയെന്നാ കയറെടുക്കുന്നത്. കയറിനിച്ചിരി നനവോ പൊട്ടലോ കണ്ടുകഴിഞ്ഞാൽ കയറെടുക്കാത്ത കർക്കശ ബുദ്ധിക്കാരനായ അയാൾക്ക് എങ്ങനെ 5,000 കയറ് 10,000 വിൽക്കും? നാളെ ശനിയാഴ്ച സേട്ടു വരുന്ന ദിവസമല്ലേ. ആ, എങ്ങോട്ട്? പാടാ ഓടിയ. അല്ല, ഞാൻ സാധനം എടുത്ത് വീട്ടിനകത്ത് വെക്കട്ടെ. അതെ, നമ്മളാ ഇത് ചെയ്തതെന്ന് ചുങ്കത്തറക്കാർ അറിഞ്ഞാൽ? ചുങ്കത്തറക്കാർ അറിഞ്ഞാൽ എന്താ? അവന്മാര് മഹാകള്ളന്മാരല്ലേ. അനാവശ്യം പറയരുത്. എന്താ ചുങ്കത്തറക്കാരെ പറ്റി പറഞ്ഞാൽ നിനക്കെന്താ? അതല്ല, കള്ളന്മാരെ കുറിച്ച് അനാവശ്യം പറയരുതെന്ന്. ഓ, അങ്ങനെ. ആ, കയറ് ഇതിനകത്തല്ലേ. എടാ മുകളിലോട്ട് കയറാ. ഞാനാ കയറാനാ? എങ്ങനെ? എടാ പെരുങ്കള്ള, നിനക്ക് കയറാൻ അറിഞ്ഞൂടെ? പോയി കയറാം. നിങ്ങള് പെട്ടെന്ന് പോയി കയറാം. ഇതെന്താ അരിക്കുറ്റി ശാന്തയുടെ വീടെങ്ങനെയാണ്? പോലീസുകാർക്ക് അറിയില്ലല്ലോ കള്ളന്മാരുടെ കഷ്ടപ്പാട്. എടാ ഇളകിയിരിക്കുന്ന ആത്മത്വസ് വലിച്ച് താഴെ. ഇളകിയിരിക്കുന്നല്ല ഞാൻ ഇരിക്കുന്നത്, അതെടുത്ത് മാറ്റിയാ ഞാൻ അങ്ങ് താഴെ പോകൂലേ. എടാ അത് ഇപ്പുറത്തുള്ളത്. ആ ശരി ശരി, വെറുതെക്കണെങ്കിൽ വാസാരെ നമുക്ക് ഇവിടെ നീന്തൽ പഠിക്കാം. വലി താഴോട്ട്. ഓക്കെ, പായലുള്ളതുകൊണ്ട് പെട്ടെന്ന് താഴെ പോവാ. ചുങ്കത്തറക്കാരെ, എന്റെ കയറിൽ കരിമണൽ കയറ്റിയാ തൂക്കം കൂട്ടിയത്. അവന്മാരെ കയറി തൂക്കം കൂട്ടാൻ എനിക്ക് പച്ചവെള്ളം മതി. സേട്ടുമായിട്ടുള്ളവരുടെ കച്ചവടം നടക്കുന്ന എനിക്കൊന്ന് കാണണം. ഈശ്വര, ഇതിനൊക്കെ കൂട്ടുന്ന ഞാനാന്ന് ചുങ്കത്തറക്കാർ അറിഞ്ഞാൽ. അല്ല, ഈ കയർ ഫാക്ടറി തുടങ്ങാനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ? ഞാൻ ധനലക്ഷ്മി ബാങ്കിന്റെ ശബരിമല ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ മാസവും 1st നട തുറക്കുമ്പോഴേ ബാങ്ക് തുറക്കും. അതായത് ഒരു മാസം എടുക്കും ചെക്ക് പോയി മടങ്ങി വരാൻ.
അതിനകം നമ്മുടെ ചരക്ക് വിറ്റ് കിട്ടുന്ന കാശ് ബാങ്കിൽ അടക്കില്ലേ? ആ സമയത്തിനകം കാശ് അടക്കാൻ പറ്റിയില്ലെങ്കിലോ? സ്ഥലത്തെ പ്രധാന നിപീനായി നിന്നെ മുൻനിർത്തിയാണ് ഞാൻ ഇവിടെ കച്ചവടം തുടങ്ങിയിരിക്കുന്നത്. എന്റെ ചെക്ക് മടങ്ങിയാലും ഞാൻ എന്ത് ഫ്രോഡ് കാണിച്ചാലും ആദ്യം തല്ലി കിട്ടുന്നത് നിനക്ക്. അത് ശരി. അപ്പൊ എന്റെ തടി പടയം വെച്ചിട്ടാണ് ഇവിടെ കച്ചവടം നടത്തുന്നത് അല്ലേ? ഇത് ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിക്കില്ല? സമ്മതിക്കില്ല. എടാ ഒടിയൻ ജന്തു, സമ്മതിച്ചു. അല്ല പിന്നെ, ഇതാണോ ലോനപ്പന്റെ വീട്? നല്ലൊരു പഞ്ചായത്ത് മെമ്പറാ. പഞ്ചായത്ത് പാലത്തിന്റെ പണിയും വീടിന്റെ പണിയും ഒരുമിച്ചാ കഴിഞ്ഞത്. പാലം ഇന്നലെ പൊളിഞ്ഞു, വീട് നല്ല ഉറപ്പാ. ഇവിടാരുല്ലേ? ചന്ദ്രൻപിള്ളി, വാ. ഞാനൊരു ചെറിയ കയർ ഫാക്ടറി തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. ബായ് വിചാരിച്ചാലേ പണിക്കാരെ കിട്ടത്തുള്ളൂ. എടോ, ഒരു മഴയത്ത് ചുങ്കത്തറയിലെ കയറുപുരയുടെ ആസ്പെറ്റോ ഷീറ്റ് ഇളകി വീണെന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങനെ ഒരു കോൾ കിട്ടണമെന്നില്ല. ഞാനൊരു കയർ ഫാക്ടറി തുടങ്ങിയ ലോനപ്പൻ എന്നും കോളായിരിക്കും. നിങ്ങളെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ നിങ്ങളിൽ ഒരു കച്ചവടക്കാരൻ ഉറങ്ങിക്കിടപ്പുണ്ടെന്ന്. അതെ, ഞാൻ പോയി പെണ്ണും പിള്ള കാണാതെ കുറച്ച് വെള്ളവും ഗ്ലാസ് എടുത്തോണ്ട് വരാം. ഞാനൊരു ലോക്കൽ കോൾ ചെയ്തോട്ടെ? ലോക്കൽ അല്ലേ, ചെയ്തു. ഇതൊക്കെ പ്രത്യേകം ചോദിക്കാനുണ്ടോ? ടെലിഫോൺ എക്സ്ചേഞ്ച് അല്ലേ? ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് ആരാ വിളിക്കാൻ? ഇത് 365 എന്നാ. എനിക്ക് ഹൈദരാബാദിലേക്ക് ഒരു ട്രങ്ക് കോൾ ബുക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഓ, 3258195. പത്തനെ കിട്ടുമോ? ലോക്കൽ കോളാന്ന് പറഞ്ഞിട്ട് ട്രങ്ക് കോള് ബുക്ക് ചെയ്യുന്നു. ഹൈദരാബാദിൽ നിന്ന് ഒരു ഗോപാലകൃഷ്ണൻ എന്റെ കയ്യിൽ നിന്ന് കയറി വാങ്ങിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളെ വിളിച്ചതാ. 55 രൂപ മുടക്കി ഒരു പൈന്റ് വാങ്ങി കൊടുത്തിട്ട് 85 രൂപയുടെ കോൾ ചെയ്യുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേടാ ലോനപ്പന് നല്ല കോളായിരിക്കും. തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ഇതാ ലോക്കൽ കോളിന്റെ കാശ്. എന്താ സുഹൃത്ത്, ഇത് ഒരു ലോക്കൽ കോളിന് ഞാൻ ഇങ്ങനെ കാശ് മേടിക്കാന്ന് പറഞ്ഞാ ഞാൻ വാങ്ങിക്കല. ഒരു ചില്ലി കാശിന് പോലും മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചന്ദ്രമിള്ളക്ക് അറിയാം. എന്താ ചന്ദ്രമിള്ള, ചന്ദ്രമിള്ള പറ, ഈ പൈസ ഞാൻ മേടിക്കണോ വേണ്ടയോ? വാങ്ങിച്ചോ, ആ 1 രൂപയെങ്കിലും കിട്ടുമല്ലോ. ലോനപ്പം വാങ്ങോ. ഓ, എനിക്കായിരിക്കും. ഇത്രയും സത്യസന്ധനായ ഒരു മനുഷ്യൻ കച്ചവടം തുടങ്ങിയ ശരിയാകുമെന്നാ എന്റെ പേടി. എനിക്കിപ്പാ പേടിയില്ല. ശിവരാമകൃഷ്ണൻ സാറ് വരുന്നതിന് മുമ്പ് കലാപരിപാടിയെല്ലാം നിർത്തണം. നീ എന്നാ കഴിക്കാത്ത? എനിക്ക് വേണ്ടെന്നേ. കഴിക്ക. ഓ, ഇനി ഞാൻ കഴിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. അയ്യേ, ഇതെന്താ ഒരു അടപ്പില്? ഈ മന്ത്രിമാരും VIP കളൊക്കെ പോകുമ്പോ ഒരു മുന്നറിയിപ്പ് ഉണ്ടല്ലോ ഈ പൈലറ്റ് വണ്ടിയുടെ. ഞാനിപ്പോ കഴിച്ചത് പൈലറ്റ് വണ്ടിയാ. ഇനിയാണ് ഒറിജിനൽ അരി. ഒരു ലൈബോയ് സോപ്പിന്റെ ചെറിയ രുചിയില്ലേ? ഉണ്ട്. ഞാൻ ലൈബോയ് സോപ്പ് ഇട്ടാ കുളിക്കുന്നത്. അതെങ്ങനെ ഇതിനകത്ത് വന്നത്? ഈ കോളനിയിലെ സാറന്മാരെല്ലാം വലിയ വലിയ മാളിക താമസിക്കുമ്പോ ഇവിടത്തെ പമ്പ് ഓപ്പറേറ്റർ ആയി എനിക്ക് തന്നിരിക്കുന്ന വെറും ഒരു ഷെഡാ. ഞാൻ കുളിക്കുന്നുണ്ടോ പെടുക്കുന്നുണ്ടോ എന്നാരും തിരക്കുന്നുണ്ടോ? അതുകൊണ്ട് അതുകൊണ്ട് ഈ കോളനിയിലേക്ക് വാട്ടർ സപ്ലൈ നടത്തുന്ന ആ ടാങ്കിലാ ഞാൻ കുളിക്കുന്നത്. ഒരു ദിവസം ഈ കോളനിക്കാർക്ക് നല്ല വെള്ളം കൊടുത്തൂടെ? ഒരു ദിവസം, 3 ദിവസം ഞാൻ കുളിക്കാതിരുന്നിട്ട് 3 ദിവസം നല്ല വെള്ളം കൊടുത്തപ്പം ഇവിടെ ഉള്ള സാറന്മാർ പറയാ ആ വെള്ളത്തിന് എന്തോ രുചി വ്യത്യാസം ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ആ ടാങ്കി തന്നെ ആക്കി കുളി. ഞാനൊരു സൽക്കർമ്മി അല്ലടാ. അതെ, നീ ഇപ്പൊ 1 ആഴ്ചയല്ല വന്നിട്ട്, കുറച്ച് കഴിയുമ്പോ നിനക്കും ഇതൊരു ശീലമായിക്കോളൂ. അതെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, വലിയ ആഴമുള്ളതാണോ ടാങ്ക്? ഭയങ്കര ടാങ്ക. അങ്ങനെയാണെങ്കിൽ എനിക്കും അതിലൊന്ന് നീന്തി കുളിച്ചാ കൊള്ളാന്നുണ്ട്. നാളെ രാവിലെ 1:00 റെഡിയായിരിക്കും, നമുക്കതിനകത്ത് നീന്തി പതപ്പിക്കാം. തൊട്ടേപ്പിടുത്തം കളിക്കാം, തൊട്ടേപ്പിടുത്തം. പക്ഷെ സോപ്പ് മാറരുത്, സോപ്പ് മാറിയാലേ രുചി വ്യത്യാസം വരും. ഹലോ, അതെ ഞാനാ. ആ, സാധനം റെഡി. ചരക്ക് എവിടെ എത്തിക്കണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. അതെ, നീ പെട്ടെന്ന് വണ്ടി എടുത്ത് റെഡിയാവ്, നമുക്ക് അത്യാവശ്യമായിട്ട് ഇപ്പൊ ഇറങ്ങണം. ജെട്ടിയൂർ ഒന്ന് പോണം. ജെട്ടിയൂരല്ല, ബോട്ട് ജെട്ടിയൂർ ഒന്ന് പോണമെന്ന്. പെട്ടെന്ന് എഴുന്നേക്ക്, അവിടെ ഒരു കസ്റ്റമർ വെയിറ്റ് ചെയ്യാം. ശിവരാമകൃഷ്ണ സാറ് കണ്ടാവുണ്ടല്ലോ നീ പോയത് തന്നെ. എടുത്തു വെച്ചു, എടുത്തു വെച്ചു. ഒന്ന് എടുക്കണ്ട, എന്റെ കയ്യിൽ അത്യാവശ്യത്തിനുണ്ട്. എടാ, മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരെ ഇതേപോലെ ഒന്ന് തുള്ളിച്ചാൽ എത്ര പെഗ് അടിച്ചിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പറയിക്കാൻ ഈ CI വിളിച്ച പാടിന് കഴിയും. ഷൂട്ടിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയാ. ഫ്രൈഡേ ആയതുകൊണ്ട് നാവും നനക്കാൻ പല കിളിവാതിലും മുട്ടി നോക്കി. പക്ഷെ ഞാൻ ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല സാർ. സാറിന് സ്പോർട്സ് കോട്ടയിലാണോ ജോലി കിട്ടിയത്? എടാ, ഇതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാ. മുഴുക്കുടിയനായിരുന്നു എന്റെ അച്ഛൻ, അത് കണ്ടാ ഞാൻ വളർന്നത്. ഒരു ചുവടുവയ്പ് മതി, എനിക്ക് കള്ളനെയും കള്ളുകുടിയനെയും തിരിച്ചറിയാൻ പറ്റും. എന്നിട്ട് സാർ എന്നെ തിരിച്ചറിയില്ല. അങ്ങനെ എടാ കുഞ്ഞു ബേബി, തെതുവായിക്കേ.
ആ വെളിച്ചപ്പാടൻ സി ഐ സീരിയൽ തന്നെ തുള്ളിക്കലാണ്ട നമ്മളിന്ന് ഉറപ്പായിട്ട് തുള്ളിക്കും. ഐഡിയ ഉണ്ട്. എന്ത്? ഇന്നിങ്ങേരുടെ അവസാനത്തെ തുള്ളിക്കലായിരിക്കും. ബാക്കി ഞാൻ ഏറ്റു. ഇന്നിങ്ങേർക്കൊരു പണി കൊടുക്കാൻ പോവാ. എന്ത് പണി? അണ്ണൻ കൈ അങ്ങോട്ട് കെട്ടി കെട്ടിക്കിടന്ന് ഉറങ്ങിക്കോ. ഈ വണ്ടി ഞാൻ ഓടിച്ചോളാം. ഫിറ്റാന്ന് അറിയിക്കരുത്. അടുത്ത ആളെ കിട്ടി. വണ്ടി ഇങ്ങോട്ട് മാറ്റിയിട്ടാ. ഇങ്ങോട്ട് മാറ്റിയിട്ടാ. ലൈറ്റ് ഓഫ് ചെയ്യടാ. ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇറങ്ങി വാടാ. എടാ, ഹെൽമെറ്റ് ഇല്ലാതെ ടൂ വീലർ ഓടിക്കുന്ന കുറ്റകാരാണെന്ന് അറിഞ്ഞൂടെ? അറിയാം സർ. അപ്പൊ അറിഞ്ഞു വെച്ചോണ്ടാണോ ഈ തമ്മാടിത്തരം കാണിച്ചത്? എന്താണ് സർ തമ്മാടിത്തരം? ഹെൽമെറ്റ് എവിടെടാ? ദായിരിക്കുന്നു സർ. അതല്ല, ഇത് ഹെൽമെറ്റ് ആണ് സർ. അതല്ല, നിന്റെ ഹെൽമെറ്റ് എവിടെടാ? സർ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പുറകെ ഇരിക്കുന്നവർക്ക് ഹെൽമെറ്റ് നിർബന്ധമല്ലല്ലോ. ഇല്ല, ഞാൻ പുറകിലാണ് സർ ഇരുന്നത്. ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്കല്ലേ ഹെൽമെറ്റ് നിർബന്ധമുള്ളൂ? അതെ, ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഉണ്ട് സർ. അതല്ല ചോദിച്ചത്. സർ ഞാൻ, നീ അല്ലേ വണ്ടി ഓടിച്ചത്? നിന്റെ ഹെൽമെറ്റ്? സാർ ഞാൻ പുറകിലല്ലേ ഇരുന്നത്. ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കല്ലേ ഹെൽമെറ്റ്? അതെ, ഉണ്ട് സർ. അല്ല, സാർ പറയുന്ന എനിക്കറിയാം. ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് വേണം. അതെ, ഞാൻ ബാക്കിലാണ് ഇരുന്നത്, എനിക്ക് വേണ്ടല്ലോ. നീ അല്ലേ വണ്ടി ഓടിച്ചത്? നിന്റെ ഹെൽമെറ്റ്? സാർ ഞാൻ പുറകിലല്ലേ ഇരുന്നത്. ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഉണ്ട് സർ. പക്ഷേ നീ സാർ അങ്ങനെയാണ് നേരത്തെ പറഞ്ഞത്. സാർ പറഞ്ഞു വരുമ്പോ നമ്മൾ രണ്ടാളും പറഞ്ഞത് രണ്ടാ, അല്ല ഒന്നാ. സർ ഹെൽമെറ്റ് ഉണ്ട്. കൂടുതൽ വിളച്ചില് വേണ്ട. ഒരു കാര്യം ചെയ്യ്, നീ തുള്ള. ശരി സാർ. തുള്ളടാ. എന്താടാ സൈക്കിളില് കാറ്റടിക്കുന്നോ? അല്ല സർ, കാലിൽ ആണി രോഗമുണ്ട്. നിന്റെ ആണി രോഗം ഞാൻ മാറ്റിത്തരാം. സാർ സത്യം പറയട്ടെ, ഇങ്ങനെ ഞാൻ ആവേശം മൂച്ചു തുള്ളിക്കഴിഞ്ഞാൽ എന്റെ മൂന്നെണ്ണം താഴെ പോകും സാർ. അത് ശരി, മൂന്ന് ക്വാർട്ടറും വെച്ചാണ് യാത്ര അല്ലേ? ശരിയാക്കി തരാം. അപ്പോ രണ്ട് കേസാണ് ചാർജ് ചെയ്യാൻ പോകുന്നത്. രണ്ടും വീലാണ്. എന്താ സാർ പറഞ്ഞത്? മനസ്സിലായില്ലേ? രണ്ടും വീലാണെന്ന്. സാറിനി ഇത് മാറ്റി പറയരുത്. മാറ്റി പറയില്ല. നമ്മൾ രണ്ടും വീല്. അതെ, ശരി. അതോടൊപ്പം ടൂ വീലർ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്തു, ആ കുറ്റം. സാർ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ടൂ വീലറിനല്ലേ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ച പ്രശ്നമുള്ളൂ? അതെ. ഫോർ വീലറിന് പ്രശ്നമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. ഇനി ചോദിക്കട്ടെ, ഇതെന്താണ് സാർ? ടൂ വീലർ ആണല്ലോ. നമ്മൾ രണ്ട് വീലാന്ന് സാർ നേരത്തെ പറഞ്ഞു. അപ്പൊ സാർ, ടൂ വീൽ പ്ലസ് ഈ ടൂ വീൽ, ടോട്ടൽ ഫോർ വീൽ. ഫോർ വീലറിന് ഹെൽമെറ്റ് നിർബന്ധമില്ലെന്ന് സാർ പറഞ്ഞു. സാർ പറഞ്ഞു നിർബന്ധമില്ലെന്ന് പറഞ്ഞു. ഇതാണ് വെള്ളം അടിച്ചവന്റെ തൊലിഞ്ഞ ന്യായങ്ങൾ. 250 നേരം കുറെ ആയിട്ട് കുത്തുന്നു. ഞാൻ നിന്റെ ഓണർ ഒന്നും അല്ലല്ലോ, പിന്നെ എന്താ തുറന്നു തന്നാല്? സോറി, വണ്ടി മാറിപ്പോയി. നീയായിരുന്നോ? നീ എന്റെ മുമ്പിൽ തന്നെ വരൂന്ന് എനിക്ക് അറിയാറുന്നതാ. പെരുങ്കട മനസ്സറിയാത്ത കാര്യത്തിൽ നീ കാരണം ഞാൻ ലോക്കപ്പിൽ കിടന്നതാ. നിന്നെ വിടില്ലടാ. പോലീസ്, പോലീസ്, ഓടിവാടാ. പോലീസ് വന്നാൽ നീയും അകത്താണ്. ഇതേ കേസിൽ തന്നെ നീ ഒന്ന് അകത്ത് കിടന്നതാ, അത് മറക്കണ്ട. സൂപ്പർ സ്റ്റാറിനെ കാണാൻ സ്റ്റുഡിയോയുടെ മുമ്പിൽ കിടന്ന് ഉരുളുന്നതും വാച്ച്മാന്റെ കാല് പിടിക്കുന്നതെല്ലാം ഞാൻ കണ്ടു. അപ്പൊ സൂര്യകിരണ കാണണം, അളിയൻ എന്നോട് കലിപ്പ് കാണും. പക്ഷേ ദൈവത്തിനാണ്, ഇന്ന് നിന്നെ ഞാൻ പറ്റിക്കില്ല. ഈ കാറ് നമ്മൾ വിറ്റിട്ട് നാളെ നിന്നെ ലാവിഷായി സൂര്യകിരണിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിത്തരും. ഓക്കെ? ഓക്കെ പറടാ. ഓക്കെ. ആ എന്നാ വണ്ടിയുടെ? എടാ, ഉടമസ്ഥം വരുന്നതിന് മുമ്പ് വണ്ടി എടുത്തോണ്ട് പോവാം, ഇല്ലെങ്കിൽ നമ്മുടെ പപ്പും കൂടെ പോലും കിട്ടൂല. നൂറ് രൂപയ്ക്ക് ഇത് എന്റെ ഇരിക്കട്ടെ, 10 രൂപ കൂടി. കുട്ട എന്ത് പറയുന്നു? മനുഷ്യനക്ക് കടവളാക മുടിയപ്പോൾ ചില മനുഷ്യർ കടവുൾ തന്നെ മെസഞ്ചർ. ഹലോ, ഹായ്. യാരാ നീ? ഓഹോ, നീ இந்த லேഡീസുകളുടെ മാമയാ? യോ, എന്നെ പാത്ത അപ്ലി ഇർക്ക്. ഞാൻ യാർ തെരിയുമാ? இந்த படத்துக்கு ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ. സപ്ലയറാ? ഞാൻ യാർ എന്ന് തെരിയുമാ? இந்த படத்துக்கு അല്ല, അടുത്ത படத்துக்கு പ്രൊഡ്യൂസർ. അപ്ലിയാ? ആമാ. മന്നിച്ചിടുക സർ. നോ പ്രോബ്ലം. அந்த படத்துக்கு എന്നെ കൂടെ വെച്ചിരിക്കേ സർ. നിങ്ങൾക്ക് എല്ലാമേ നല്ല പണി തരേ സർ. ആഹാ. എല്ലാം ചീപ്പ് റേറ്റിലേ കിടക്കുമോ? കണ്ടിപ്പാ. സുഗുണ ഒന്നും ഒന്നേ ഒരു മിനിറ്റ് പാക്കലാം. കടവുളെ, അമ്പോ രംബ. സൂര്യ സാറിന് ഇപ്പൊ ഇത് വായിക്കാൻ കൊടുത്താലോ? ഇപ്പൊ അയാളൊരെണ്ണം വായിക്കാൻ പോവാ, അത് കഴിയട്ടെ. എന്ത് സ്ക്രിപ്റ്റ്? ഓഹ്, ഇപ്പൊ ഈ സ്ക്രിപ്റ്റ് കൊണ്ട് ചെന്ന അയാൾ വലിച്ചെടുത്ത് ദൂരെ എറിയും. നീ ആ രംഭയുടെ നിൽപ്പ് കണ്ടോ? അവളുടെ ആ ചിരി,
എനിക്ക് സഹിക്കുന്നില്ലടാ. ഇപ്പൊ നിന്റെ കേൾവി പോയേനല്ലേ? അല്ലടാ, നിന്റെ കാഴ്ച പോയനെ, കണ്ണിയെ കുത്തി പിടിച്ചാല്. ഹലോ ഹലോ, ഈയൊരു ശരിയായല്ലോ. ഇനി ഇവിടെ വന്നാൽ ശരിയാവില്ല, നമുക്ക് പോയിട്ട് ലേശം കഴിഞ്ഞിട്ട് വരാം. വാ, അതെന്താ? അതൊക്കെ പറയാന്ന് ഇങ്ങോട്ട് പോടോ. അതെ, പെട്ടെന്ന് നമുക്ക് പോയിട്ട് പിന്നെ വരാം. എല്ലാം ഉണ്ടല്ലോ അല്ലേ ഇതിൽ തന്നെ. ഞാൻ റേഞ്ച് ഉണ്ടാ നോക്കാൻ എടുത്തത്. പരിധിക്ക് പുറത്തിരിക്കുന്ന നല്ലത്. ഭാഗ്യം, കവളല്ലെന്ന് മാത്രം പൊട്ടലില്ല. എന്നാലും വാതുറക്കാതെ എങ്ങനെ വല്ലതും കഴിക്കുമെന്തോ. ഈ സിനിമാക്കാരന്മാർ കണ്ണിച്ചോരയില്ലാത്ത മര കാണുന്ന പോലല്ല ഇടിയുടെ വെയിറ്റ് ഇപ്പോഴല്ലേ മനസ്സിലാക്കുന്നത്. എപ്പോഴേ മൂത്രമൊഴിക്കാൻ നിൽക്കുന്നു, ഒന്നും പോയില്ലേ. അപ്പം അവിടെയും ബ്ലോക്കായി. അവിടെ കിടക്കട്ടെ. അളിയ, നിനക്ക് ഫീലിങ്സ് ഉണ്ട്, അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഒന്ന് നീ ഓർക്കണം, നിനക്ക് വേണ്ടിയാ ഈ സുഗുണൻ ഈ ഇടി മുഴുവൻ കൊണ്ടത്. ദേ, താ മിണ്ടി പോരുത്. ഇടി കൊണ്ടണ്ടിയാൽ തന്റെ കയ്യിലിരിപ്പിന്റെയാ. സിനിമാക്കാരന്റെ അത്ര മണക്കുന്ന ജീവിതം മോഹിച്ചിട്ടല്ല ഞാൻ ഇതുമായിട്ട് ഇറങ്ങിയത്. ഇതിലൊരു കഥയുണ്ടോ? ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുടെ കഥ, എന്റെയും നിന്റെയും കഥ. അളിയ, നീ വലിയവനാടാ. വെറുമൊരു കള്ളനായി എന്റെ കഥ നീ സിനിമയാക്കണല്ലേ. നിനക്ക് എട നിനക്ക് എന്താ തരേണ്ടത്? ചോദിക്ക്, എട ചോദിക്കാൻ. പൂക്കുട്ടിയുടെ ഓസ്കാർ ഞാൻ പൂക്കുട്ടി പോലെ അടിച്ചുമറ്റി നിനക്ക് തരട്ടെ. പക്ഷെ ഒരു കാര്യം, മുറി ചെന്നിട്ട് ഈ കഥയുടെ എന്റെ ഭാഗം മാത്രം നീ എനിക്ക് പറഞ്ഞു തരണം. ഞാനൊന്ന് അറിയട്ടെ ഞാൻ ആരാണ്, എന്റെ അച്ഛൻ ആരാണ്, എന്റെ അമ്മ ആരാണെന്ന് എനിക്കൊന്ന് അറിയണ്ടേ? ഈ സൂര്യനെ എവിടെ താമസിക്കുന്നെന്നറിയോ? അതൊക്കെ എനിക്കറിയാം. ഈ രാത്രി കൊണ്ടല്ല അവസാനിക്കണം. കുറെ നാളായി ഈ ഭാരം ചുമന്നുകൊണ്ട് നടക്കണം. ഇതൊന്ന് ഇറക്കി വെക്കണം. അങ്ങനെ പെട്ടെന്ന് പോകാൻ വരട്ടെ. അയാളുടെ റൂമിനകത്ത് എങ്ങനെ കയറും? അതിനൊക്കെ വഴിയുണ്ട്. എന്നപ്പോ അകത്ത് കയറി കഥ പറഞ്ഞിട്ടേ പുറത്തു വരാവൂ. പിന്നെ കഥ പറയുമ്പോ നിർത്തി നിർത്തിയേ പറയാവൂ, എന്നാലേ ഭാവം വരൂ. കേട്ടല്ലോ ചെല്ലെ. ഓ ഈശ്വര, ഇവന് ദീർഘായുസ് കിട്ടേണമേ.